കുട്ടികൾ കളിച്ചു വളരണം. മണ്ണും മഴയും മരവുമൊക്കെ അവരുടെ പഠനത്തിന്റെ ഭാഗമാവണം. അതിലൂടെ സ്വാതന്ത്ര്യവും അതിന്റെ അതിരുകളും അറിയുന്ന നല്ല വ്യക്തികൾ പിറക്കണം. ഇതാണ് അട്ടപ്പാടിയിലെ സാരംഗ്. മനുഷ്യനും പ്രകൃതിയും ഒപ്പം അതിജീവനവും ഉപജീവനവും പാഠ്യവിഷയമാക്കണമെന്ന നിർബന്ധമുള്ള റൂറൽ യൂണിവേഴ്സിറ്റി. അധ്യാപകരായ ഗോപാലകൃഷ്ണനും വിജയലക്ഷ്മിയും മുന്നോട്ട് വയ്ക്കുന്ന ബദൽ വിദ്യാഭ്യാസ പദ്ധതി ഇതാണ്. വിദ്യാഭ്യാസം സമം ജീവിതാഭ്യാസം. അതിന്റെ ലക്ഷ്യം ഉപജീവനം, അതിജീവനം. അതിലപ്പുറമുള്ള ആര് പറഞ്ഞാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇന്നത്തെ വിദ്യാഭ്യാസത്തിന് ലക്ഷ്യമില്ല, ലക്ഷ്യമില്ല. ജീവിതമായിട്ട് യാതൊരു ബന്ധമില്ല. സ്വന്തമായിട്ട് ജീവിക്കാന്നുണ്ട്, പക്ഷെ ജീവിക്കാൻ മറ്റുള്ളവരെ അനുവദിക്കുക എന്നുള്ളതിനകത്ത് വരുന്നില്ല. കഴിഞ്ഞ 30 വർഷത്തിലേറെയായി സ്ഥിര വരുമാനമായ സർക്കാർ ജോലി പോലും കളഞ്ഞ് ഇവർ ഈ ആശയത്തിന്റെ ഒപ്പമാണ്. ആ ആശയത്തിന്റെ കേന്ദ്രമാണ് അട്ടപ്പാടിയിലെ സാരംഗ്. TTC പഠനവും അതിലെ പൊരുത്തക്കേടുകളുമാണ് ശരിയായ വിദ്യാഭ്യാസം എന്തെന്ന് ചിന്തിക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത്. പിന്നെ ഇവർ ഒന്നായി മുന്നോട്ട് പോയി. മകൻ ജനിച്ചപ്പോഴാണ് അയാൾക്ക് വേണ്ടി മനസ്സിലുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതി തന്നെ ഇവർ തുടങ്ങിവെക്കുന്നത്. അങ്ങനെ സ്കൂളിൽ പോയി വിദ്യാഭ്യാസം നേടാത്ത മകൻ ഗൗതം ഇന്ന് ഇംഗ്ലീഷ് ഉൾപ്പെടെ നിരവധി ഭാഷകൾ കൈകാര്യം ചെയ്യും. സമർത്ഥനായ വെബ് ഡെവലപ്പർ കൂടിയാണ് ഇയാൾ. They decided even before I was born that I am not going to go to any formal schools. And many people think that, you know, when you don't go to school, you don't learn. You just, you know, like play around and all that, which is not true. You learn more when you are not actually in your school, because learning becomes your necessity. Not like, you know, you are not learning for your teachers, you are not learning for your parents. ഒരു പ്രമുഖ സിനിമാ സംവിധായകൻ മുതൽ നിരവധി പേരുണ്ട് സാരംഗിലെ വേറിട്ട വഴിയിലൂടെ ശരിയായ വഴിയിലെത്തിയവർ. കളരിയും യോഗയും കൂടി ഇവിടെ പാഠ്യവിഷയമാണ്. ഇവരുടെ മക്കളായ ഉണ്ണിയാർച്ചയും കർണകിയും ഇതെല്ലാം പഠിച്ചെടുത്തവരാണ്. മകൻ ഗൗതമിന്റെ നേതൃത്വത്തിൽ സാരംഗ് കൂടുതൽ ഊർജ്ജസ്വലമായി ഒരുങ്ങുകയാണിന്ന്. വിദ്യാഭ്യാസം വ്യക്തികളെ ജീവിക്കാനും മറ്റുള്ള ജീവിതങ്ങളെ ഒപ്പം നിർത്താനും കൂടിയുള്ളതാണെന്ന പാഠങ്ങളുമായി ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ശ്രീകുമാർ.